നമസ്കാരം. ബിന്ദു വിനയകുമാർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ രോഗി അല്ലെങ്കിൽ രോഗത്തെ ചികിത്സിച്ചാൽ അത് ഭേദമാകുന്നതിന് ഉള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നാലായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും അവ സുഖസാധ്യം, കൃച്ഛ്രസാധ്യം, യാപ്യം, അനുപക്രമം എന്ന നാലാണെന്നും പറഞ്ഞിരുന്നു. അതിൽ സുഖസാധ്യ ലക്ഷണങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്ന് രണ്ടാമത്തേതായ കൃച്ഛ്രസാധ്യം എന്ന വിഭാഗത്തിൽപ്പെടുന്നവയെക്കുറിച്ച്, അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ച്, അവ എങ്ങനെയുള്ളവയാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ശ്ലോകമാണ് ശസ്ത്രാദി സാധന. ശസ്ത്രം എന്ന് പറഞ്ഞാൽ മുള്ള, കത്തി തുടങ്ങിയവയെല്ലാം കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന അവയ്ക്കാണ് ശസ്ത്രം. അതുപോലെ തന്നെ ശസ്ത്രാദി, ഈ ആദി എന്നുള്ളതിൽ ക്ഷാരകർമ്മങ്ങൾ, അതുപോലെ തന്നെ അഗ്നികർമ്മങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ശസ്ത്രാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ഭസ്മപ്രയോഗങ്ങളാണ് ക്ഷാരകർമ്മങ്ങൾ. അത് 30-ാം അധ്യായത്തിൽ അഷ്ടാംഗഹൃദയത്തിൽ ക്ഷാരപ്രയോഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ അഗ്നികർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ശസ്ത്രകർമ്മ വിധി എന്നൊക്കെ പറഞ്ഞ് ഓരോ അധ്യായങ്ങളുണ്ട്. ആ ശസ്ത്രാദി സാധന, ശസ്ത്രം, അഗ്നി, ക്ഷാരം തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് മാത്രം സുഖപ്പെടുന്നവയും, അതുപോലെ തന്നെ സംകരേ. സംകരേ എന്ന് പറഞ്ഞാൽ ഇടകലർന്ന്, അതായത് കുറച്ച് സുഖസാധ്യ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സുഖസാധ്യ ലക്ഷണങ്ങളിൽ ചിലതുണ്ടാകുകയും പക്ഷേ ചിലത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ, അതിനാണ് സംകര. അവ ചേർന്ന് വന്നിരിക്കുകയാണ്. കുറച്ച് ലക്ഷണങ്ങൾ കണ്ടാൽ കുറയുമെന്ന് തോന്നും, കുറച്ച് കുറയുകയില്ല എന്ന് തോന്നുന്നവ തമ്മിൽ ചേർന്ന് വരുന്ന രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഗത കൃച്ഛ്രഹ, അവ രോഗം കൃച്ഛ്രസാധ്യമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശസ്ത്രാദി സാധന തഥ സംകരേ ഗതകൃച്ഛ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രാദി സാധനങ്ങൾ കൊണ്ടും സംകരമായിട്ടിരിക്കുന്ന ലക്ഷണങ്ങൾ കൊണ്ട് തോന്നിക്കുന്നതായ രോഗങ്ങൾ കൃച്ഛ്രസാധ്യ വിഭാഗത്തിൽ പെട്ടവയാണ്. സാധ്യമായവ രണ്ടു തരം പറഞ്ഞു കഴിഞ്ഞു, സുഖസാധ്യവും കൃച്ഛ്രസാധ്യവും. ഇനി അസാധ്യമായവ രണ്ടു തരമുണ്ട്, യാപ്യവും അനുപക്രമവും. അതിൽ യാപ്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. ആദ്യം അവസാനം പറഞ്ഞ വിപര്യയെ എന്നുള്ള വാക്കാണ് അന്വയം പറയുമ്പോൾ ആദ്യം വരുന്നത്. വിപര്യയെ, അതായത് സുഖസാധ്യ ലക്ഷണം വിപരീതമായിരിക്കുമ്പോഴുള്ള രോഗങ്ങൾ, സുഖസാധ്യ ലക്ഷണങ്ങൾ എല്ലാം വിപരീതമായിരിക്കുന്ന രോഗങ്ങൾ, വിപര്യയെ ഗതഹ ആയുഷഃ ശേഷത്വാദ്. ശേഷത്വാദ് ആയുഷോ എന്ന് പറഞ്ഞ വരിയിൽ ആയുസ് ബാക്കിയുള്ളത് നിമിത്തം, ആയുസ് ശേഷിക്കുന്നത് കൊണ്ട് മാത്രം, പഥ്യാഭ്യാസ്യാത് പഥ്യമായ ആഹാര ഔഷധങ്ങൾ ശീലിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ജീവൻ ആയുസ് തുടക്കുന്നത് കൊണ്ട് ജീവൻ കിടക്കും. പഥ്യമായ ആഹാരങ്ങൾ സേവിച്ച്, ഔഷധങ്ങൾ സേവിച്ചു കൊണ്ടിരുന്നാൽ, അങ്ങനെയുള്ള വിഭാഗങ്ങളെയാണ് യാപ്യം എന്ന വിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശേഷത്വാദായുഷോ യാപ്യ പഥ്യ അഭ്യാസ്യാത് വിപര്യയെ എന്നാണ് ആ ശ്ലോകം പറയുന്നത്. പഥ്യമായ ആഹാര വിഹാര ഔഷധങ്ങൾ സേവിച്ചു കൊണ്ടിരുന്നാൽ ആയുസ് കിടക്കുന്നത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയാണ് യാപ്യം എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ വിഭാഗമാണ് അനുപക്രമം എന്ന് പറയുന്നത്. അനുപക്രമം, അതായത് ഉപേക്ഷിക്കേണ്ടത്, രോഗം കുറയാത്തത് കൊണ്ട് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് അനുപക്രമം. അതല്ലാതെ രോഗിയുടെ ചില ഗുണങ്ങൾ കൊണ്ട് ഈ രോഗിയെ ചികിത്സിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതല്ല. ഈ രോഗം ഭേദമാകുകയില്ല എന്ന കാര്യങ്ങൾ കൊണ്ട് വലിയ ചികിത്സ ചെയ്യാത്ത വിഭാഗമാണ് അനുപക്രമം. അനുപക്രമ ഏവ സ്യാത്, അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സ്ഥിതോ അത്യന്ത വിപര്യയെ. സ്ഥിതി, അവരുടെ സ്ഥിതി, ഈ സുഖസാധ്യ ലക്ഷണങ്ങളെല്ലാം തന്നെ അത്യന്തം വിപരീതമായിരിക്കണം. കൃച്ഛ്രസാധ്യത്തിൽ പറഞ്ഞിരിക്കുന്ന, യാപ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവ വിപരീതമായിരുന്നാൽ എന്നാണ്. ഈ അനുപക്രമത്തിൽ അത്യന്തം
വിപരീതമായിരുന്നാൽ സുഖസാധ്യ ലക്ഷണം അത്യന്തം വിപരീതമായിരിക്കുന്നു. അതാണ് സ്ഥിതോ അത്യന്ത വിപര്യയെ ഔത്സുഖ്യമോകാരധികൃത്. ഔത്സുഖ്യ എന്ന് പറഞ്ഞാൽ കൊതി, മയക്കം, വെറുപ്പ് ഇവയോടുകൂടിയതും ആ രോഗിക്ക് ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. കൊതി, മയക്കം, വെറുപ്പ്, ബോധമില്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള ഇവയോടുകൂടിയ ലക്ഷണങ്ങളും സുഖസാധ്യ ലക്ഷണം അത്യന്തം വിപരീതവും ദൃഷ്ടാരിഷ്ട. രിഷ്ടം എന്ന് പറഞ്ഞാൽ മരണസമയത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾക്കാണ് രിഷ്ടം എന്ന് പറയുന്നത്. ഈ രിഷ്ടം ദൃഷ്ട്വ ദൃഷ്ട്വരിഷ്ടോ ദൃഷ്ടരിഷ്ടോ സ്പഷ്ടമായ മരണലക്ഷണങ്ങളോടുകൂടിയതും അക്ഷനാശന. അക്ഷനാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി, കണ്ണ്, അതായത് ശ്രോത നേത്രാദികൾ, ശ്രോതം, ചെവി, നേത്രം, കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെല്ലാം നശിപ്പിച്ചുകളഞ്ഞതുമായ രോഗം, അങ്ങനെയുള്ള രോഗത്തിനാണ് അക്ഷനാശന എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ഷനാശനമായ രോഗവും ഉള്ളയാളും ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള രോഗം ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്നാണ്. അവ അസാധ്യമായ രോഗലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അനുപക്രമം എന്നാണ് അതിൻ്റെ വിഭാഗം. അനുപക്രമ ഏവ സ്യാത് സ്ഥിതോ അത്യന്ത വിപര്യയെ ഔത്സുഖ്യമോഹാരധികൃത് ദൃഷ്ടാരിഷ്ടോ അക്ഷനാശന. ദൃഷ്ടരിഷ്ടോ ഇഷ്ടലക്ഷണങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നതും അക്ഷനാശം സംഭവിച്ചതുമായ രോഗം അനുപക്രമം എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പം നാല് തരത്തിലാണ് രോഗം കുറയുന്നു എന്നുള്ള അത് കണക്കാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.